ഓഫീസിൽ വളരെ മോശമായ ഒരു സാഹചര്യവും വളരെ അക്രമാസക്തമായ ഒരു അന്തരീക്ഷവുമാണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. രാത്രിയും പകലും ഈ നമ്മുടെ ഇത്ര സ്റ്റാഫുകളും വനിതാ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സേവനം കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഒരു നിർഭാഗ്യകരമായ ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്. അതിൽ ഖേദമുണ്ട്, ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. അപ്പൊ ഈ നോട്ടീസ് നൽകാൻ ചെന്ന വനിതാ സ്റ്റാഫിനോട് ഉടമസ്ഥൻ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സെക്രട്ടറിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സെക്രട്ടറിനെ ഇങ്ങോട്ട് ഇവിടെ ഇരുത്തി നോക്കുമ്പോൾ ഇവിടെ ഒരു ചെയറും പൊളിഞ്ഞിന്. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് സെക്രട്ടറി ആരെയും അക്രമിക്കുന്നു ഞാൻ കണ്ടില്ല. നമസ്കാരം. കാസർഗോഡ് ബദിയടുക്ക പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കാനെത്തിയ തേങ്ങ വ്യാപാരിയെയും മകനെയും മർദ്ദിച്ചെന്ന ആരോപണത്തിനെതിരെ പ്രതികരണവുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രംഗത്ത് വന്നു. എൻ്റെ പേര് അബ്ബാസ് എം ആണ്. ഈ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും വരുന്ന പോലെ ഇന്ന് രാവിലെ 10:30 ഇവിടെ എത്തി. എത്തുമ്പോൾ എന്നെ സന്ദർശിക്കാൻ വരുന്ന ആളുകളെ അവരെ കാര്യങ്ങളെല്ലാം അവരോട് സംസാരിച്ചുകൊണ്ടും അവിടെ എൻ്റെ കൃത്യനിർവഹണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ മഹേഷ് യാ വൈസേ എന്ന് പറഞ്ഞിട്ട് ഒരു ഉറക്കെ എന്നെ വിളിച്ചു. യാ വൈസേ ഒന്ന് ഇങ്ങോട്ട് വാ, സെക്രട്ടറിനെ എന്തോ അങ്ങനെ ഒരു ആക്രമിക്കുന്നു എന്ന രീതിയിൽ വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടിയതാ. ഏത് ഭാഗത്തു നിന്നൊക്കെ കേട്ടതല്ല, ഇങ്ങോട്ട് ഓടി നോക്കുമ്പോൾ പിന്നെ സെക്രട്ടറിനെ ഇങ്ങനെ ഒരു ലോക്കാക്കിയ പോലെ ഈ അവര് അച്ഛനും മകനും തോന്നു. അപ്പോ അച്ഛൻ ഇയാളെ കൈ പിടിച്ചിട്ട് വിളിക്കുന്നു. ഈ മകൻ ചങ്കുൾപ്പെടെയുള്ള എവിടെയാണ് ഈ പിടിക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ. അപ്പൊ നമ്മുടെ സ്റ്റാഫൊക്കെ ഒരു നിലവിളിയാ, നമ്മളെ സെക്രട്ടറിനെ ഒന്ന് ഇങ്ങോട്ട് രക്ഷിക്കാനുള്ള ഇതിൽ വരുമ്പോ ഞാനും വന്നു, ഞാനും പിടിച്ചു സെക്രട്ടറിന്റെ. പിന്നെ ആ കൈ അങ്ങോട്ട് നിന്ന് ആ മറ്റേ ആളെ വിളിക്കുമ്പോ ആ ഇതിന്റെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് അങ്ങോട്ട് ആ കമ്പീൻ്റെ അങ്ങോട്ടൊക്കെ പോയി നമ്മളെ ഗേട്ടിന്റെ. അപ്പൊ അങ്ങനെ പോയപ്പോൾ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് സെക്രട്ടറിനെ ഇങ്ങോട്ട് വലിച്ചിട്ട് സെക്രട്ടറിനെ ഇങ്ങോട്ട് ഇവിടെ ഇരുത്തി. നോക്കുമ്പോൾ ഇവിടെ ഒരു ചെയറും പൊളിഞ്ഞിന് ഒരു ഇതും പൊളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് സെക്രട്ടറി ആരെയും ആക്രമിക്കുന്നു ഞാൻ കണ്ടില്ല. എന്നെ വൈസ് ചെയർ പേഴ്സണാന്ന് വൈസേ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നത് സൗമ്യ മഹേഷ്. അങ്ങനെ ഞാൻ ഓടിയത്. നോക്കുമ്പോൾ രണ്ട് വനിതാ സ്റ്റാഫ്, ഒരു വൈശാഖിയും മമതിയും, രണ്ടാളും ഇങ്ങനെ വീണിട്ട് നിലത്തു നിന്ന് ഇങ്ങനെ എണീറ്റിരുന്ന് കാണണം. വനിതാ സ്റ്റാഫിന് പോലും രക്ഷയില്ല. അപ്പോ ഞാൻ ഈ ഇങ്ങനെ അവരിപ്പോ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഹരിത കർമ്മസേന ഇതിന്റെ യൂസർ ഫീ അടക്കാത്തത് കൊണ്ട് നമുക്കൊരു ഫൈൻ, അത് നമ്മുടെ ഇതാണ്, സർക്കാരിന്റെ നിയമപ്രകാരമുള്ള സെക്രട്ടറി ബാധ്യതയാണ്. പക്ഷെ അതിന് നടപടിക്രമങ്ങളുണ്ട്, അവർക്ക് വരാ ഇതിന്റെ കാര്യങ്ങൾ പറയാം. ഞാൻ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ ആ ഫീസ് അടച്ചിട്ട് വരൂ, ഫീസ് നിങ്ങൾ എത്ര ഫീസാ ബാക്കിയുള്ളത് അടച്ചിട്ട് വരൂ, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിന്റെ നിയമപരമായ ഇത് ചെയ്യാം. നമ്മൾ യൂസർ ഫീന്റെ കാര്യത്തില് ഭരണസമിതിയും നമ്മുടെ ഈ ഉദ്യോഗസ്ഥന്മാരോടും നമ്മളും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ യൂസ് ട്രാക്കില് യൂസർ ഫീ എല്ലാവരും അടക്കണം. അത് സർക്കാരിന്റെ നിയമമാണ്, ഹൈക്കോടതി ഇടപെട്ട കേസാണ്, അത് ബാധ്യതയാണ്, അത് നിർബന്ധമായിട്ടും അടച്ചു തരും. അപ്പൊ അതെല്ലാം ആക്കി വന്ന. അപ്പൊ ഇങ്ങനെ ഞാൻ വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു ഓഫീസിന്റെ ചുമതലയുള്ള ഒരു ജനപ്രതിനിധിയാണ്. ഇന്ന് മുതൽ എനിക്ക് തന്നെ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്, ഇനി ഈ ഓഫീസ് എങ്ങനെ തുടർന്ന് നമുക്ക് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള ആശങ്ക, ഒരു ഭയം എൻ്റെ മനസ്സിൻ്റെ അകത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയല്ല ജനങ്ങൾ പെരുമാറേണ്ടത്. ഇതൊരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലാണ്. അപ്പോൾ ആയതുകൊണ്ട് പിന്നെ ഇത് ഇങ്ങനെ പിന്നെ വിട്ട ഇതൊരു എന്താണ്, ഇതൊരു പാഠമാവണം ജനങ്ങൾക്ക്. ഇങ്ങനെയല്ല, ജനങ്ങൾ പഠിക്കണം. ഇത്രയും നല്ല ഒരു ആ സ്റ്റേറ്റസിൽ ഒരു ഇതിൽ എത്തുമ്പോൾ പലർക്കും ചിലപ്പോൾ ഒരു അസൂയ തോന്നാം. അപ്പൊ ഇത് അതിൻ്റെയും കൂടി ഭാഗമാണോ എന്ന് കൂടി നമുക്ക് സംശയമുണ്ട് ഇതിൽ. കാരണം നമ്മൾ പിന്നെ ഒരു സ്റ്റാഫ് പോലും ഏയില്ല, ഓവർസറിയില്ല, വേണ്ടത്ര സ്റ്റാഫുകളില്ലാത്ത പോലും രാത്രിയും പകലും ഈ നമ്മുടെ ഇത്ര സ്റ്റാഫുകളും വനിതാ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സേവനം കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു 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 എന്താണ് ഇതിന് പറയുന്നത്, ഒരു നിർഭാഗ്യകരമായ ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്.
അതിൽ ഖേദമുണ്ട്, ദുഃഖമുണ്ട്, പ്രതിഷേധമുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി രാജേന്ദ്രന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ നൽകാത്തതിന് മീർച്ചാൽ ആലമ്പാടി ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന് ഈ ഓഫീസിൽ നിന്ന് ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. അപ്പോൾ ഈ നോട്ടീസ് നൽകാൻ ചെന്ന വനിതാ സ്റ്റാഫിനോട് ഇതിൻ്റെ കട ഉടമസ്ഥൻ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരിന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഈ പഞ്ചായത്തിൻ്റെ ഹെഡ് ക്ലാർക്കിനോട് വളരെ അപമര്യാദയായി പെരുമാറി, അതിനുശേഷം എൻ്റെ സീറ്റിൽ വരികയും എന്നോട് ആക്രോശിച്ചു തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാനിവരോട് സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കാതെ അവർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും എന്നെ അസഭ്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഞാൻ സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ഇതിനകത്ത് മുതിർന്ന ആളിനോട് നിങ്ങൾ ഇവരെ ഇയാളെ വിളിച്ച് താഴെ കൊണ്ടുപോകണം, ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ഇതിനകത്ത് പ്രായം കുറഞ്ഞ ഉസ്മാൻ എന്നയാൾ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഈ മുതിർന്ന ആൾ എന്നെ എൻ്റെ കയ്യിൽ ബലമായി പിടിച്ച് ഏതാണ്ട് 2-3 മിനിറ്റോളം തടഞ്ഞു വെക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇത് കണ്ട് ഇവിടെ എത്തിയ ഓഫീസിലെ മറ്റ് സ്റ്റാഫിനെയും ശാരീരികമായി ആക്രമിച്ചു. അതിലൊരു വനിതാ സ്റ്റാഫിനെ ആക്രമിക്കുകയും അവർ താഴെ വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഓഫീസിലെ വസ്തുവകൾ, കസേര, കമ്പ്യൂട്ടർ, അതുപോലെ നമ്മുടെ സ്വീപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇതെല്ലാം എടുത്ത് താഴെ അടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഓഫീസിൽ വളരെ മോശമായ ഒരു സാഹചര്യവും വളരെ അക്രമാസക്തമായ ഒരു അന്തരീക്ഷവുമാണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗതിയെടുക്ക പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തി ഇവരെ നീക്കം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അത് നമ്മൾ പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ജീവനക്കാർ നാളെ ഉച്ചവരെ ഹാഫ് ഡേ ലീവ്, മൊത്തം ആളുകളും ലീവ് എടുത്തുകൊണ്ട് ഈ ഓഫീസിന് മുന്നിൽ ജോലി ചെയ്യുന്നതിന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നാളെ ഉച്ചയ്ക്ക് അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയും ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. എന്തായാലും വിഷയം വലിയ വിവാദമായിരിക്കുകയാണ്. ബദിയടുക്ക പഞ്ചായത്തിൽ സൗര്യമായി ജോലി ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ലെന്നാരോപിച്ച് നാളെ ബദിയടുക്ക പഞ്ചായത്തിന് മുന്നിൽ ഉദ്യോഗസ്ഥർ ധർണ നടത്തുകയാണ്. മാത്രമല്ല ബദിയടുക്ക പഞ്ചായത്ത് അടിയന്തരമായ ഒരു യോഗവും ഉച്ചയ്ക്ക് ശേഷം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ചില സ്വാർത്ഥ താല്പര്യക്കാർ പഞ്ചായത്ത് ഭരണത്തിനെ ഇകഴ്ത്തി കാണിക്കാനും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും നേരത്തെ പരാതി നൽകിയ തേങ്ങ വ്യവസായിയായ 69 വയസ്സുള്ള അബ്ദുറഹ്മാനും മകൻ ഉസ്മാനും തങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നന്ദി, നമസ്കാരം.